Hi everyone, welcome to Krish Talks. സെക്കൻഡ് സെമസ്റ്റർ ബി എ ബി എസ് സി മലയാള സാഹിത്യത്തിലെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള കവിതകള് നമ്മൾ മുഴുവനായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കലോപാസകൻ, കുതിരക്കൊമ്പ്, പുത്തൻ ജ്വല്ല്, അമ്മയെ കുളിപ്പിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ സമ്മറി പറഞ്ഞ് ലൈൻ ബൈ ലൈൻ വായിച്ച് സമ്മറി പറഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. സോ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ മൊഡ്യൂള് വിമർശനങ്ങളുടെ ഒരു മൊഡ്യൂളാണ്. അപ്പം അതിൽ കുട്ടിക്കൃഷ്ണമാരാർ എഴുതിയിട്ടുള്ള അംബ എന്നുള്ള ഒരു പാഠഭാഗമാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ട് തോന്നുന്ന ഒരു പാഠഭാഗമാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. പഴയ കാല ഒരു കഥയാണ്, ഒരു ചരിത്രകഥയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ഒരു പ്രണയത്തിൻ്റെയൊക്കെ നമുക്ക് അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരുപാട് ആളുകളുടെ പേര് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പ്ലസ് നമ്മൾ ആ ഒരു പാഠഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ വീഡിയോൻ്റെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാഠഭാഗത്തിനെ കുറിച്ച് ചെറുതായിട്ടൊരു വിശകലനം ഞാൻ ചെയ്തുതരാം. എന്നിട്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ എഴുത്തുകാരനെ കുറിച്ച് പറയുമ്പോൾ നിരൂപണ രംഗത്തെ ഒരു ഒറ്റയാനായിരുന്നു നമ്മുടെ കുട്ടിക്കൃഷ്ണമാരായിരുന്നു നമുക്ക് പറയാം. അതേപോലെ തന്നെ ഒരു വിമർശകൻ എന്ന നിലയിൽ മലയാളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമാണ് നമ്മുടെ മാരാർ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഒരുപാട് ചർച്ചകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിയ ഒരു ഭാഗം കൂടിയാണ് അംബ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കുട്ടികൃഷ്ണ മാരാരെ കുറിച്ചുള്ള ഞാൻ ഈ പറഞ്ഞ വരികളുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു പാഠഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരൂപണ രംഗത്തെ ഒറ്റയാനായിരുന്ന കുട്ടിക്കൃഷ്ണ മാരാരുടെ അംബ എന്നുള്ള പാഠഭാഗത്തിലെ ചോദ്യമാണിത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് വരാം. അല്ലെങ്കിൽ എന്താണ്, ഒരു വിമർശകൻ എന്ന നിലയിൽ മലയാളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള എഴുത്തുകാരൻ്റെ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഭാഗമാണ് അംബ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് വരാം കേട്ടോ. അപ്പം ഇത്തരത്തിലുള്ള വരികൾ ഞാൻ പറയുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഞാൻ ഈ പാഠഭാഗം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നത് നിങ്ങൾ ആ പേരുകളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കുകയോ ചെയ്യുക കേട്ടോ. അന്നേരം ഞാൻ പാഠഭാഗം പറയുന്ന സമയത്ത് അതും കൂടി നോക്കിയിട്ട് ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇതിലെ മെയിൻ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ ടൈറ്റിൽ പോലെ തന്നെ അംബ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയാണ്, സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ കാശി രാജാവിന് മൂന്ന് പെൺമക്കളാണ്. മൂന്ന് പേരും വളരെ സുന്ദരിമാരായിരുന്നു. സുന്ദരിമാരായിട്ടുള്ള മൂന്ന് പെൺമക്കളായിരുന്നു കാശി രാജാവിന് ഉണ്ടായിരുന്നത്. മൂത്ത മകളാണ് അംബ, രണ്ടാമത്തെ മകള് അംബിക, മൂന്നാമത്തെ മകള് അംബാലിക. ഇവർ മൂന്ന് പേരുമായിരുന്നു കാശി രാജാവിൻ്റെ മക്കൾ. അപ്പം ഇതിലെ മൂത്ത മകളായിട്ടുള്ള അംബയ്ക്ക് സാൽവ രാജാവ് എന്ന് പറഞ്ഞൊരു രാജാവുമായിട്ട് പ്രണയം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഇട്ടിട്ടുണ്ട് സാൽവ രാജാവ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പ്രണയം തോന്നുന്ന രാജാവാണ് കേട്ടോ. പിന്നെ ഇതിൽ വരുന്നൊരു ക്യാരക്ടറാണ് ഭീഷ്മർ. ഭീഷ്മരുടെ അനിയൻ വരുന്നുണ്ട് വിചിത്രവീര്യൻ. വിചിത്രവീര്യൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ അധികമായിട്ട് പറയുന്നില്ല, പക്ഷെ നമുക്കൊരു സെഗ്മെൻ്റ് അതിൻ്റെ വരുന്നുണ്ട്. ഇനി അടുത്തതാണ് ഹോത്രവാഹനൻ, അതായത് അംബയുടെ മാതാമഹനും പരശുരാമൻ്റെ ഒറ്റ സുഹൃത്തുമാണ് പരശുരാമൻ വരുന്നുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ അകൃതവ്രണൻ എന്ന് പറഞ്ഞ പരശുരാമൻ്റെ ഒരു ഒറ്റ ശിഷ്യനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ പരശുരാമൻ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല, നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ പരശുരാമൻ ഇതിലെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അംബയും അതേപോലെ തന്നെ സ്വാല രാജാവും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം ഇരുവരും ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആർക്കും അറിയുകയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കാശി രാജാവ് ഒരു ദിവസം ഈ മൂന്ന് സുന്ദരികളായ ഈ മൂന്ന് പെൺമക്കളെയും വീര്യശുൽക്കകളായി പ്രഖ്യാപിച്ച് സ്വയംവര മണ്ഡപത്തിൽ ഇരുത്താണ് ചെയ്യുന്നത്. വീര്യശുൽക്കകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ സ്വയംവരം ആണല്ലോ. അപ്പോൾ ഈ അച്ഛനായിട്ടുള്ള കാശി രാജാവ് ഒരുപാട് രാജാക്കന്മാർക്ക് ഇങ്ങനെ കത്തുകൾ അയക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മൂന്ന് പെൺമക്കളുണ്ട്, വിവാഹത്തിൻ്റെ കാര്യങ്ങളോടനുബന്ധിച്ച് കത്തുകൾ അയക്കുന്നു. അങ്ങനെ ഇത് സ്വീകരിച്ച രാജാക്കന്മാരൊക്കെ തന്നെ നമ്മുടെ കാശി രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. അവരുടെ കഴിവുകളൊക്കെ കാണിച്ച് താൻ വീരനാണ് എന്ന് കാണിച്ച് ഇവരെ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ശുൽക്ക
ശുൽക്കകളായിട്ട് പ്രഖ്യാപിക്കുക, ശുൽക്കകളായിട്ട് കൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടോ, വീര്യ ശുൽക്കകളായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു ചടങ്ങിലോട്ട് നമ്മുടെ ഭീഷ്മർ എത്തിയിട്ടുണ്ടായിരുന്നു. ഭീഷ്മർ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞൊരാളാണ്. അദ്ദേഹം അവിടെ എത്തിയത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു, തൻ്റെ അനുജൻ വിചിത്ര വീരന് വേണ്ടിയിട്ടാണ് ഭീഷ്മർ അവിടെ എത്തുന്നത്. അങ്ങനെ ഭീഷ്മരാണ് ഒരുപാട് സാഹസങ്ങളൊക്കെ കാണിച്ച് ഇവരെ മൂന്ന് പേരെയും ഒരുമിച്ച് അദ്ദേഹം ഒരു ഏകരഥനായി ചെന്ന് സ്വയംവര മണ്ഡപത്തിൽ നിന്ന് കന്യകമാരെയും പിടിച്ച് തേരിലേറ്റ് പോരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചടങ്ങില് നമ്മുടെ അമ്പയുടെ അമ്പ പ്രണയിക്കുന്ന സ്വാല രാജാവും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെയൊക്കെ തോൽപ്പിച്ച നമ്മുടെ ഭീഷ്മര് സ്വന്തം അനിയനായിട്ടുള്ള വിചിത്ര വീരന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സാഹസം കാണിച്ച് ഇവരെ മൂന്നുപേരെയും പിടിച്ച് തേരിലേറ്റ് കൊണ്ടുപോരുന്നത്. അങ്ങനെ നമ്മുടെ ഭീഷ്മരുടെ കൊട്ടാരത്തിൽ എത്തിയതിന് ശേഷമാണ് അമ്പ ഇത്തരത്തിലുള്ള ഒരു പ്രണയം തനിക്ക് ഉണ്ടായിരുന്നു, താൻ സാലുവ രാജാവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഭീഷ്മരോട് പറയുന്നത്. അപ്പൊ ഭീഷ്മർ ഇത് കേട്ടു, ഭീഷ്മർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അപ്പൊ അദ്ദേഹം ആ ഒരു കാര്യത്തെ ആദരിച്ച് നമ്മുടെ അമ്പയെ സ്വാല രാജാവിൻ്റെ അടുത്തോട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വളരെ ആഗ്രഹിച്ചിട്ടാണ് സ്വാല രാജാവിനെ തന്നെ സ്വീകരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അമ്പ ചെല്ലുന്നത്. എന്നാൽ സ്വാല രാജാവ് ചെയ്തത് എന്താണെങ്കിലോ, നീ അന്യൻ്റെതായിപ്പോയി എന്ന ന്യായത്തിന്മേൽ അമ്പയെ കൈക്കൊണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രണയം ഇരുവർക്കുണ്ടായിരുന്നു, പക്ഷെ നീ ഇപ്പം അന്യ ഒരാളുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഭീഷ്മരുടെ കൊട്ടാരത്തിലാണ് നീ ഇപ്പം കഴിയുന്നത്, ഭീഷ്മരെ തനിക്ക് പേടിയാണ് എന്നുകൂടി നമ്മുടെ സ്വാല രാജാവ് പറയാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് ഭീഷ്മരെ പേടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭൂമിയിൽ മറ്റൊരു സ്ത്രീക്കും നേരിട്ടിട്ടില്ലാത്ത അത്രയും ഒരു വിഷമാവസ്ഥയിലായിരുന്നു അമ്പ ആ ഒരു സമയത്ത്. ആർക്കാണ് ഇതിൽ കുറ്റം എന്ന് പോലും നിർണ്ണയിക്കാനായിട്ട് അമ്പയ്ക്കായില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ താൻ സ്വാലിനെ സ്നേഹിച്ചതാണോ കുറ്റം, അതല്ലാതെ അത് മനസ്സിലാക്കാതെ വീരശുൽക്കത്തിന് മുദ്ര കുത്തിയ തൻ്റെ പിതാവാണോ കുറ്റക്കാരൻ, അല്ലെങ്കിൽ ഭീഷ്മർ തന്നെ പിടിച്ചുകൊണ്ട് പോയതാണോ കുറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാലൻ തന്നെ ഉപേക്ഷിച്ചതാണോ കുറ്റം, ഇത് എന്താണ് ഇവിടെ ആരവാത്താണ് ശരിക്കും കുറ്റം എന്ന് പോലും കണ്ടെത്താനായിട്ട് അമ്പയ്ക്ക് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം അവിടെ ഒരു പദ്യത്തിന്റെ വരികൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഭീഷ്മരുടെയും പിതാവിൻ്റെയും സ്വാലൻ്റെയും തൻ്റെയും വിധയുടെ നേരെ വെറുപ്പ് കാണിക്കുന്ന, അമ്പ വെറുപ്പ് കാണിക്കുന്ന പദ്യഭാഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം ചിന്തിച്ചിട്ട് ഒടുവിൽ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്തും അവനവൻ്റെ കർമ്മഫലം മാത്രമാണെന്ന ആർഷ സിദ്ധാന്തത്തിൽ അവൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം തന്നിട്ട് സന്ദർഭം ഏത് വ്യക്തമാക്കുക എന്ന് പറയും. അപ്പോൾ ഇവരോടുള്ള വെറുപ്പ് മനസ്സിൽ കൂടി ഒരുപാട് ചിന്താകുഴപ്പത്തിൽ എത്തിയതിന് ശേഷം നമ്മുടെ അമ്പ തിരിച്ചറിയുന്ന കാര്യമാണ് ഇത്. ഓക്കെ, അപ്പം അമ്പ ആ ഒരു സമയത്ത് വിശ്വസിക്കുന്ന കാര്യം എന്താണ്, തൻ്റെ ഈ ഒരു അനുഭവത്തിന് വഴി തുറന്നത് ഭീഷ്മരാണ്, അതുകൊണ്ട് അദ്ദേഹത്തോട് പകരം വീട്ടണമെന്നാണ് അമ്പ ആ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. തപസ് ചെയ്ത് ശക്തി നേടാമെന്നും അവൾ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ തപസ് അനുഷ്ഠിക്കാനായിട്ട് അമ്പ ഒരു ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം അവർ നോക്കിയപ്പോൾ ഇത്രയും സുന്ദരിയായ ഒരു രാജകുമാരി ഇവിടെ തപസ് അനുഷ്ഠിക്കുന്നത് ശരിയല്ലാന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു വിഷമഘട്ടത്തിൽ അവിടെ എത്തിച്ചേരുന്നത് ആരാണ്, അമ്പയുടെ മാതാമഹനും പരശുരാമൻ്റെ ഉറ്റ സുഹൃത്തുമായിട്ടുള്ള ഹോത്രവാഹനൻ എന്ന രാജർഷിയാണ് അവിടെ വന്നെത്തുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യം, അമ്പയുടെ സങ്കടം മാറ്റാനായിട്ട് നമ്മുടെ ഭീഷ്മരുടെ ഗുരുവായിട്ടുള്ള, ഭീഷ്മരാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഭീഷ്മരെ വധിക്കണം എന്നാണല്ലോ നമ്മുടെ അമ്പ വിശ്വസിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ അമ്പയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഒരു സന്ദർഭത്തിൽ നിന്നെ സഹായിക്കാനായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നിന്നെ സഹായിക്കാനായിട്ട് പറ്റുന്നത് പരശുരാമന് മാത്രമാണ്, നമ്മുടെ ഭീഷ്മരുടെ ഗുരുവാണ് പരശുരാമൻ കേട്ടോ. അപ്പോൾ പരശുരാമന് മാത്രമാണ് നിന്നെ രക്ഷിക്കാൻ കഴിയാന്ന് പറയണത്. അപ്പോൾ ആ ഒരു സമയത്ത് പരശുരാമൻ്റെ ഉറ്റ ശിഷ്യനായിട്ടുള്ള ആകൃത വ്രണനും അവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, പിറ്റേന്ന് തന്നെ പരശുരാമൻ വരുന്നതാണ് കേട്ടോ. അപ്പം ഈ ആകൃത വ്രണൻ ഇതിനിടയിൽ ഒരു കളി കളിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വഴിക്കാണല്ലോ നിനക്ക് ദുഃഖം നേരിട്ടത്, അതിൽ ഏതിനാണ് പ്രതിവിധി വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അതായത് സ്വാലനെ കൊണ്ട് നിന്നെ സ്വീകരിപ്പിക്കേണ്ടത് അതാണോ നിനക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഭീഷ്മരെ തോൽപ്പിച്ചു കാണുന്നതാണോ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് എങ്ങനെയെങ്കിലും കുഴപ്പമില്ല, ഒരു ന്യായമായിട്ടുള്ള ഒരു പ്രതിവിധി ചെയ്ത് കിട്ടണം എന്നാണ്
നമ്മുടെ അമ്പ പറയുന്നത്. അപ്പൊ ആകൃതവ്രണം പറഞ്ഞു കൊടുക്കുന്നത് നീ ധർമ്മമാണ് പറഞ്ഞത്, എന്നാൽ ഇതിൽ സ്വാലനല്ല ഭീഷ്മരാണ് അപരാധി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഭീഷ്മര് ആണത്തത്തിൽ ഊറ്റം കൊള്ളുന്നവരും ജയിച്ചു തെളിയുന്നവരുമാണ്, അതുകൊണ്ട് അദ്ദേഹത്തോടാണ് നീ പകരം വീട്ടുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള് നമ്മുടെ പരശുരാമന്റെ ഉറ്റ ശിഷ്യനായിട്ടുള്ള ആകൃതവ്രണനാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം പരശുരാമൻ, അതായത് നമ്മുടെ ഭീഷ്മരുടെ ഗുരുവായിട്ടുള്ള പരശുരാമൻ ആശ്രമത്തിൽ എത്തുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഹോത്രവാഹനൻ തൻ്റെ പേരക്കുട്ടിയെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അമ്പ പരശുരാമന്റെ കാൽക്കൽ വീണ് രക്ഷിക്കണമെന്ന് കീണപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ആലോചിക്കാതെ താൻ ഭീഷ്മനെയോ സ്വാലനെയോ ആര് വേണമെങ്കിലും വഴിപ്പെടുത്തി തരാമെന്നും, ഇനിയിപ്പോൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ യുദ്ധത്തിൽ ഭീഷ്മനെ ദഹിപ്പിക്കുകയും ചെയ്യാമെന്ന് പരശുരാമൻ വാക്കുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും ആലോചിക്കാതെയാണ് അദ്ദേഹം ഇങ്ങനെ വാക്കു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അമ്പയ്ക്ക് ഇപ്പോൾ ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, തൻ്റെ ഇത്രയും ദുഃഖത്തിന് കാരണം ഭീഷ്മരാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭീഷ്മരെ വധിക്കണമെന്നാണ് അമ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ലോഭവും ഊറ്റമുള്ളവനും ജയിച്ചു തെളിയുന്നവനുമാണെന്ന ആകൃതവ്രണന്റെ വാക്കുകൾ അമ്പ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പരശുരാമൻ ഞാൻ പറഞ്ഞല്ലോ ഒന്നും ആലോചിക്കാതെയാണ് ഇങ്ങനെ വാക്കു കൊടുത്തതെന്ന് പറഞ്ഞല്ലോ. അതിന് കാരണം എന്തെന്നാൽ ഈ ക്ഷത്രിയ നിഗ്രഹത്തിന് ശേഷം, ക്ഷത്രിയ നിഗ്രഹം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം താൻ ബ്രാഹ്മണർക്ക് വേണ്ടിയല്ലാതെ ആരെയും കൊല്ലില്ല എന്ന് സത്യമിട്ട ഒരാളായിരുന്നു പരശുരാമൻ. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ ലംഘിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അത് മാത്രമല്ല, ഭീഷ്മരോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ പരാജയപ്പെടുമെന്ന് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ആലോചിക്കാതെയാണ് യുദ്ധം ചേർന്നിട്ട് അതിൽ വേണമെങ്കിൽ ഭീഷ്മരെ ഇല്ലാതാക്കിയും കാണിച്ചു തരാമെന്നുള്ള കാര്യം നമ്മുടെ അമ്പയ്ക്ക് വാക്കു കൊടുക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പരശുരാമൻ മറന്നിട്ടാണ്, ഓർക്കാതെയാണ് ഇത്തരം വാക്കുകൾ അമ്പയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പരശുരാമൻ നമ്മുടെ ഭീഷ്മരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഭീഷ്മർ പറഞ്ഞ കാര്യങ്ങളൊന്നും സമ്മതിക്കുന്നുമില്ല. അങ്ങനെ അവസാനം യുദ്ധത്തിൽ അത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. 24 ദിവസം നീണ്ടു നിന്ന യുദ്ധം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. 24 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭീഷ്മർ തന്നെ ജയിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് പരശുരാമൻ കൈമലർത്തി, എനിക്കിനിയൊന്നും ചെയ്യാൻ കഴിയില്ല അമ്പയെന്ന് പറഞ്ഞുകൊണ്ട് പരശുരാമൻ കൈമലർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആവുന്നതൊക്കെ ചെയ്തത് നീ കണ്ടില്ലേ, എനിക്ക് ഇത്രയും കഴിവുള്ളൂ, നിനക്ക് ഇഷ്ടം പോലെ പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഭീഷ്മരെ ആശ്രയിക്കുകയല്ലാതെ വേറെ ഗതിയില്ല എന്നും പരശുരാമൻ അപ്പൊ അറിയിക്കുകയാണ് ചെയ്യുന്നത്. നിനക്ക് ഇനി എന്തെങ്കിലും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഭീഷ്മരെ നീ ആശ്രയിക്കുമെന്ന് ഗുരുവായിട്ടുള്ള പരശുരാമൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഭീഷ്മരെ ആശ്രയിക്കാനായിട്ട് എനിക്ക് ഒരുക്കമില്ല എന്നുള്ള കാര്യം അമ്പ തിരിച്ചും അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഭീഷ്മരോട് പകരം വീട്ടാൻ തന്നെ അമ്പ വീണ്ടും തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. പല ആശ്രമങ്ങളിലും കയറി ഇറങ്ങി കഠിന തപസ് ചെയ്ത് ശക്തി നേടി. പരമേശ്വരൻ നിനക്കടുത്ത ജന്മത്തിൽ ഭീഷ്മരെ വധിക്കാനാവുമെന്ന് വരവും കൊടുത്തു. വരം കൊടുത്തത് പരമേശ്വരനാണ് കേട്ടോ, പരശുരാമനല്ല, പരമേശ്വരനാണ് അങ്ങനെ വരം കൊടുക്കുന്നത്. അമ്പ അതിനുശേഷം യമുനാ തീരത്ത് ചിത കൂട്ടി അതിൽ ചാടി മരിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ അടുത്ത ജന്മത്തിൽ നിനക്ക് ഭീഷ്മരെ വധിക്കാൻ കഴിയുമെന്നാണല്ലോ വരം കിട്ടിയത്. അപ്പൊ ഈ ജന്മത്തിൽ കഴിയില്ല. അപ്പൊ അടുത്ത ജന്മം എന്ന് പറയുന്നത് മരണശേഷമാണ്. അപ്പൊ അതുകൊണ്ട് യമുനാ തീരത്ത് ചിത കൂട്ടി അതിൽ ചാടി മരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ മരിക്കുന്ന സമയത്ത് ഭീഷ്മ വധായ സ്വാഹ എന്നുച്ചരിച്ചുകൊണ്ടാണ് അമ്പ ദേഹത്യാഗം ചെയ്തത്. ആ ഒരു അമ്പയാണ് പിന്നെ ധ്രുവസന്തതിയായ ശിഖണ്ഡിയായി ജന്മം കൊണ്ടത്. മഹാഭാരത യുദ്ധത്തിൽ ഭീഷ്മർ മരിച്ചു വീഴുന്നത് ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തതുകൊണ്ടുമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ജന്മത്തിൽ ശിഖണ്ഡിയായി ജനിച്ച ആ വഴിയിലൂടെ തന്നെ ഭീഷ്മരെ വധിക്കാനും അമ്പയ്ക്ക് സാധിച്ചു എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള കുട്ടികൃഷ്ണമാരാർ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്രയും വിവേകിയും ജ്ഞാനിയുമായിരുന്നു പരശുരാമൻ എന്ന് പറയുന്ന ആ ഒരു ഗുരു അല്ലെ. അപ്പൊ ആ ഒരു പരശുരാമൻ എന്ന് പറയുന്ന ഗുരു അമ്പ എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്ക് വളരെയധികം സങ്കടങ്ങളും എന്താ പറയുക തെറ്റായിട്ടുള്ള ചിന്തകളും അവൾക്കുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയല്ലേ പരശുരാമൻ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ ഞാൻ നിനക്ക് ഭീഷ്മരെ വധിച്ചു കാണിച്ചു തരാം, അല്ലെങ്കിൽ ഭീഷ്മരെ ഇല്ലാതാക്കി കാണിച്ചു തരാം, അല്ലെങ്കിൽ ഭീഷ്മരെ മുട്ടുകുത്തിച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വാശി കയറ്റി ഒരു തോൽക്കുമെന്ന് അറിഞ്ഞിട്ടും ഒരു യുദ്ധത്തിന് പോവുകയും അതിൽ തോറ്റ് പിന്മാറുകയും കൈമലർത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ പരശുരാമനാണ് ഉണ്ടാക്കിയത്. ഒരു വിവാഹ ജീവിതവും വരനെയൊക്കെ
സമ്മാനിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ അത് പരശുരാമൻ ചെയ്ത ഒരു തെറ്റായിട്ടാണ് നമ്മുടെ എഴുത്തുകാരൻ കാണുന്നത്. ഇവിടെ വിമർശകനായിട്ടുള്ള എഴുത്തുകാരൻ പറയുന്നുണ്ട്, അനാഥയായ അമ്പയ്ക്ക് ഒരു നല്ല വരനെ കണ്ടെത്തിക്കൊടുത്ത് രക്ഷപ്പെടുത്തിയാൽ പോരായിരുന്നോ പരശുരാമന്, അതല്ലെങ്കിൽ ഭീഷ്മരെ വധിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് പ്രേരകമായി തീർന്ന മനോഭാവം പ്രകടിപ്പിച്ച അമ്പയ്ക്ക് ആരെങ്കിലും അതിന് തയ്യാറാവുകയും ചെയ്യുമായിരുന്നോ? അപ്പൊ അതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ ഓർക്കാതെയാണ് പരശുരാമൻ എടുത്ത ചാടി ഇത്തരം തീരുമാനങ്ങൾ അന്ന് എടുത്തിരുന്നത്. പക്ഷേ ഭീഷ്മരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലേ? അപ്പൊ അനുജന് വേണ്ടി ആ മൂന്ന് സുന്ദരിമാരുടെ മനസ്സിലുള്ളത് അറിയാതെയാണ് അവരെ പിടിച്ചുകൊണ്ട് തേരിലേറ്റിക്കൊണ്ട് കൊട്ടാരത്തിൽ എത്തിച്ചത്. അനിയന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷെ അമ്പ ഇങ്ങനൊരു പ്രണയം തനിക്കുണ്ട് എന്ന് ഭീഷ്മരുടെ അടുത്ത് പറഞ്ഞപ്പോ അദ്ദേഹം ന്യായമായി തന്നെ അവളെ പറഞ്ഞയക്കുകയും സ്വാലരാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. ഇതാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ കൺഫ്യൂഷൻ ഉണ്ടാവുക ആ ഒരാളുകളുടെ പേരാണ്. നിങ്ങൾക്ക് കഥ മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആളുകളുടെ പേരും കൂടി പഠിച്ചുവെച്ചാൽ ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഇനി കുറച്ച് ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 2 മാർക്കും ഷോർട്ട് എസ്സേയും എസ്സേ ക്വസ്റ്റ്യനും പറഞ്ഞുതരാം കേട്ടോ. 2 മാർക്ക് എന്ന് പറയുന്നത് വീരശുൽക്കം എന്നാൽ എന്ത് എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ വരൻ കന്യാശുൽക്കമായി ധനം കൊടുക്കുന്നതിന് പകരം വീരനാണെന്ന് തെളിയിച്ച് വിവാഹം ചെയ്യുന്നതിനെയാണ് വീരശുൽക്കം എന്ന് പറയുന്നത്. അതായത് അവിടെ ഇപ്പം കാശിരാജാവ് 3 പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പല രാജാക്കന്മാർക്കും അയച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ക്ഷണം സ്വീകരിച്ചായിരിക്കും ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരിക്കുക. അങ്ങനെ അതിലേറ്റവും വീരനായിരിക്കും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, ഇക്കഥ അറിയാതെ കാശിരാജാവ് ആ കുമാരിമാരെ വീരശുൽക്കകളായി കൽപ്പിച്ചു, ഏത് കഥയറിയാതെ? അപ്പൊ കാശിരാജാവിന്റെ മൂത്ത മകളായിട്ടുള്ള അമ്പ സാൽവ രാജാവില് അനുരുക്തയായിരുന്നു. അപ്പൊ ഇക്കഥ അറിയാതെയാണ് കാശിരാജാവ് അവരെ വീരശുൽക്കകളായിട്ട് പ്രഖ്യാപിച്ചത് കേട്ടോ. അമ്പ തന്റെ അഭിലാഷം ഭീഷ്മരോട് തുറന്നു പറഞ്ഞപ്പോൾ ഭീഷ്മർ ചെയ്തതെന്ത്? ഭീഷ്മർ അമ്പയുടെ അഭിലാഷം മാനിച്ച് കുറെ വൃദ്ധ ബ്രാഹ്മണരെയും ഒരു ധാത്രിയെയും കൂട്ടി അമ്പയെ സ്വാലന്റെ അടുക്കിലേക്ക് അയക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും കൂടി അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിപ്പായി, ആരെ എന്തിന്? അതായത് അമ്പയുടെ ഈ ഒരു സങ്കടം തീർക്കാനായിട്ട് പരശുരാമൻ മതിയാകുമെന്ന് ഹോത്രവാഹനൻ എന്ന രാജർഷി തീരുമാനിക്കുകയുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷം അവിടെ പരശുരാമന്റെ ശിഷ്യനായിട്ടുള്ള ആകൃത വ്രണൻ എത്തിച്ചേരുകയുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ പരശുരാമൻ എത്തിച്ചേരുകയും ചെയ്യുമെന്നും ആള് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് പരശുരാമനെയാണ് എല്ലാവരും കൂടി പ്രതീക്ഷിച്ചിരുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക കേട്ടോ. ഇനി ഷോർട്ട് എസ്സേ ആയിട്ട്, സുന്ദരി എനിക്ക് ഭീഷ്മരെ പേടിയുണ്ട്, നീ അദ്ദേഹത്തിന്റെ സ്വന്തവുമായി, ആരുടെ വാക്കുകളാണ് ഇവ, സന്ദർഭം ഏത്? ഇത് നമ്മുടെ ഭീഷ്മരുടെ അടുത്ത് ഈ ഒരു ഇഷ്ടം തുറന്ന് പറഞ്ഞതിന് ശേഷം ഭീഷ്മര് കുറച്ച് വൃദ്ധ ബ്രാഹ്മണരുടെ കൂടെ നമ്മുടെ അമ്പേനെ സ്വാല രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകളാണിത്. അതായത് സ്വാല രാജാവ് പറയുന്ന വാക്കുകളാണിത്. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഷോർട്ട് എസ്സേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പരശുരാമൻ അമ്പയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള രീതിക്കും ചോദ്യം വരാം. ഇനി എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പദ്യങ്ങളുടെ സന്ദർഭം വ്യക്തമാക്കാനായിട്ട് പറയാറുണ്ട്. ഞാൻ അതിൻ്റെ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് ദിഗ്ഭീഷ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്യശകലമാണ്. അപ്പം ഇത് ഉദ്ദേശിക്കുന്നത് ഭീഷ്മരുടെയും പിതാവിൻ്റെയും സ്വാലൻ്റെയും തൻ്റെ വിധയുടെയും നേരെ വെറുപ്പ് കാണിക്കുന്ന പദ്യശകലങ്ങളാണ് കേട്ടോ. അപ്പം ഈ ഒരു വരികൾ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിനുള്ള കാരണം കൂടിയും നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അതായത് ഭീഷ്മരോടുള്ളതും പിതാവിനോടുള്ളതും സ്വാലനോടുള്ളതും പിന്നെ തൻ്റെ സ്വന്തം വിധയെക്കുറിച്ചുള്ള നമ്മുടെ അമ്പയുടെ വെറുപ്പാണ് ഇതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിനുള്ള കാരണം നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ സ്വാല രാജാവ് അവസാന നിമിഷം കൈയൊഴിഞ്ഞത്, പിന്നെ ഇത്രയും ഇതിനുണ്ടാവാൻ കാരണം ഭീഷ്മര്, പിന്നെ അതേപോലെ തന്നെ തൻ്റെ ഇഷ്ടം നോക്കാതെ ഇങ്ങനെ ഒരു കാര്യത്തിന് പുറപ്പെട്ട അച്ഛനായിട്ടുള്ള കാശിരാജാവ്, ഇവരോടൊക്കെ നമ്മുടെ അമ്പയ്ക്ക് ദേഷ്യം ഉണ്ടാവാനുള്ള കാരണങ്ങൾ കൂടി വിശദീകരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പദ്യം എന്ന് പറയുന്നത് തസ്യാശ എന്ന് തുടങ്ങുന്ന ഒരു പദ്യമാണ്. ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ അമ്പയുടെ രൂപവും പുതുപ്രായവും മുന്തിയ സൗകുമാര്യവും കണ്ടിട്ട് നമ്മുടെ പരശുരാമൻ ചിന്താപരനായിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് കനിവില്ലാണ്ട് ആലോചിച്ചിരിപ്പായി.
അപ്പൊ ആ ഒരു പരശുരാമന്റെ ആ ഒരു ചിന്തയാണ് അതിൽ നമ്മൾ വ്യക്തമാക്കി പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഈ പദ്യങ്ങൾ തന്നിട്ടും ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്നത് കുറവാണ് കേട്ടോ. ഇപ്പൊ എസ് സി ഒക്കെ ആയിട്ട് കൂടുതലും ചോദിക്കാറുള്ളത് ഈ പരശുരാമൻ ചെയ്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭീഷ്മരെ കുറിച്ച്, അംബയുടെ ആ ഒരു സങ്കടം നിറഞ്ഞ ആ ഒരു പ്രതിസന്ധിയെ കുറിച്ച്, അങ്ങനെയൊക്കെയാണ് എസ് സിക്ക് വരാറുള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ആ പദ്യങ്ങളുടെ ഭാഗം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.